നമസ്കാരം. ഫ്ലൂട്ടിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു എന്തു പറയും ഒരു കുറച്ച് സ്ക്രാച്ച് നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പോൾ അടുത്ത ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്തൊരു പാഠം നമ്മൾ പഠിക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ പൂർവികരെ ഒന്ന് സ്മരിക്കാറുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞു വയ്ക്കാറുണ്ട്. അത് വളരെ വളരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ ഒരു ശ്ലോകത്തിൽ നമ്മൾ പറയാറുണ്ട്, സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര എന്ന് പറഞ്ഞ് ഒരു ദക്ഷിണാമൂർത്തി ശ്ലോകമാണ് ഇത്. അപ്പോൾ ഇത് സ്പിരിച്വൽ പഠിക്കുന്ന എല്ലാവരും ഈ ശ്ലോകം പറഞ്ഞിട്ടാണ് തുടങ്ങാറ്. അതുപോലെ തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന ഗുരുവിൽ നിന്ന് മാത്രമല്ല ഇത് നമുക്കെല്ലാം കിട്ടുന്നത്. ആ ഗുരുവിൽ നിന്ന് കിട്ടും, ആ ഗുരുവിന് അതിൻ്റെ മുകളിൽ നിന്നുള്ള ഗുരുവിൽ നിന്ന് കിട്ടും. ഇങ്ങനെ എല്ലാ ഗുരുക്കന്മാരും എത്ര എന്താ പറയുക, എവിടെയൊക്കെ ഉള്ള ഗുരുക്കന്മാരുണ്ടോ ആ ഗുരുക്കന്മാർക്കെല്ലാം എൻ്റെ പ്രണാമം എന്നാണ് ആ ശ്ലോകത്തിൽ വരുന്നത്. അതുപോലെ നമുക്കും നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലാണ്ട് അവരുടെ ടീച്ചർ എന്ന ഈ പരമ്പരയിൽ, അറ്റ്ലീസ്റ്റ് ഫ്ലൂട്ട് പരമ്പരയിലെങ്കിൽ എല്ലാവരെയും വന്നിച്ചിട്ട് വേണം നമ്മൾ ഒരു ക്ലാസ്സായിട്ട് തുടങ്ങുവാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് അറിയേണ്ട ഒത്തിരി ന്യൂ ജനറേഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ അറിയാത്ത മ്യൂസിഷ്യൻസൊക്കെ ഉണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം. ഒന്നാമതായി നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കൃത്യമായി പറഞ്ഞാൽ ഫ്ലൂട്ട് എപ്പോഴാണ് ഈ കർണാടിക് മ്യൂസിക് വായിച്ച് തുടങ്ങിയെന്നുള്ളതിനൊരു കൃത്യമായ ഒരു ഒരു സ്ക്രിപ്റ്റൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. ശരിക്കും സിനിമയിലൊക്കെ ഒത്തിരി പേര് വായിച്ചിട്ടുണ്ടായിരുന്നു, പഴയ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ബട്ട് ഫ്ലൂട്ട് എന്ന ഇൻസ്ട്രുമെൻ്റ് കർണാട്ടിക് സ്റ്റേജിൽ വരികയും അത് ഫേമസ് ആയും ചെയ്തത് നമുക്കറിയാവുന്ന ഒരു ഷോർട്ട് നെയിം പറയാം, മാലി. ഈസ് നോൺ ആസ് ഫ്ലൂട്ട് മാലി എന്നാണ് അദ്ദേഹത്തെ പറയാറ്. അദ്ദേഹത്തെ ഒരു എന്താ പറയും, മാന്ത്രികൻ, ഫ്ലൂട്ട് മാന്ത്രികൻ എന്നാണ് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് മഹാലിംഗം എന്നാണ്, അതാണ് നമ്മൾ ഫ്ലൂട്ട് മാലി എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് ഇതിനെ ഒരു കച്ചേരി അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു മെയിൻ സ്റ്റേജിൽ, മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്ന ഒരാളെന്നുള്ളതും ഭൂരിപേർക്കും അറിയുന്ന ഒരു സത്യം. അല്ലാതെ തീർച്ചയായിട്ടും ഉണ്ടാവാം കേട്ടോ, നമുക്ക് അറിയാത്ത എത്രയോ പേരുണ്ടാവാം. അദ്ദേഹം വായിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് ഘട്ടം, അതായത് ജി സ്കെയിലാണ്, എഫ് ഷാർപ്പ്, എഫ്, ജി, ആ ഹൈ സ്കെയിലാണ് വായിച്ചിരുന്നത്. കുഞ്ഞു ഫ്ലൂട്ടായിരിക്കും. ആ ഫ്ലൂട്ടിൽ കേൾക്കാൻ മനോഹരമായ ഒത്തിരി സംഭവങ്ങൾ അദ്ദേഹം ഒരു ജിമ്മിക്സ് ഒക്കെ ചെയ്തിരുന്നു. അതാണ് അത്രയും ഫേമസ് ആവാനുള്ളൊരു കാര്യം. അദ്ദേഹം പല ഈ പാമ്പ് പാട്ടുകൾ, മനസ്സിലായില്ലേ, ഇതുപോലത്തെ ചില മ്യൂസിക്കൊക്കെ വായിക്കുമായിരുന്നു. ഒത്തിരി റെക്കോർഡ്സൊന്നും ഇല്ലാത്തതൊന്നും നമുക്കത് കിട്ടാത്തതാണ്. അപ്പം അന്ന് തന്നെ ഇൻസ്ട്രുമെൻറ്റൈസേഷൻ സ്പെഷ്യലൈസ് ചെയ്ത ഒരാളെന്ന് പോലെ നമുക്ക് പറയാൻ പറ്റും. പല കീർത്തനങ്ങളും, ഇപ്പം നിനുവിന എന്ന കീർത്തനങ്ങൾ, നഗുമോ, ഇതൊക്കെ ഒത്തിരി, നിനുവിനൊക്കെ എക്സ്ക്ലൂസീവ്ലി അത് ഫേമസ് ആയത് മാലി വായിച്ചപ്പോഴാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ആ ഫ്ലൂട്ടിന് വേണ്ടിയുള്ള സ്റ്റൈലായിരുന്നു. ഞാൻ പറയുന്നത് അത് പാടാൻ പറ്റില്ലായിരുന്നു പലപ്പോഴും. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യവും എൻ്റെ ഗുരുക്കന്മാർ പറയുന്ന കാര്യവും അല്ലാതെ പല ഒത്തിരി മെസ്സേജസ് പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അന്ന് ചെയ്ത് കഴിഞ്ഞിരുന്നു. അക്സെപ്റ്റൻസ് കുറവായിരിക്കാം മേ ബി. ഫ്ലൂട്ടിൽ മാത്രം ഒന്ന് കേട്ടാൽ എങ്ങനെ നന്നായിരിക്കും ഇൻ കർണാട്ടിക് മ്യൂസിക്, അത് ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എന്തു പറയും, റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നും ആ പേര് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് അറിയാം, ന്യൂ ജനറേഷൻ ഒഴികെ ബാക്കി എല്ലാവർക്കും അത് അറിയുന്ന ഒരു പേരാണ് ഫ്ലൂട്ട് മഹാലിംഗം ഓർ ഫ്ലൂട്ട് മാലി. അത് കഴിഞ്ഞിട്ട് ആ ജനറേഷനിൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ഒരു വലിയ മഹാൻ നമുക്ക് കിട്ടി, അതാണ് എൻ രമണി സാർ. രമണി സാറാണ് ഈ ഫ്ലൂട്ടിനെ ഒരു രണ്ടര ഘട്ട ശ്രുതി, ഒരു രണ്ടര ഘട്ട ശ്രുതിക്ക് ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത്. ഇന്ന് നമ്മൾ ഡിക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ സി, സി ഷാർപ്പ്, ഡി, ഡി അങ്ങനെ വായിക്കുന്നു. ഈ ഒരു റേഞ്ച് ഒരു എഫിൽ നിന്നും താഴോട്ട്, ജിയിൽ നിന്നും താഴോട്ട് ഇറക്കി ഈ ഒരു സ്റ്റാൻഡേർഡ് സ്കെയിലിൽ വായിക്കുമ്പോഴാണ് നമ്മുടെ മ്യൂസിക് കേൾക്കാൻ കുറച്ചുകൂടി സുഖം, അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ എന്നൊക്കെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും രമണി സാറാണ്. അതൊരു വല്ലാത്ത റെവല്യൂഷനാണ്, ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ. ഇന്ന് വരെ നമ്മളത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു സംഭവമൊന്നുമല്ല.
ആ ഒരു മഹാൻ നമുക്ക് ആ ഫ്ലൂട്ടിൽ പിന്നെ ഒരു ഒരു പിൽക്കാലത്ത് ഒരു 25 വർഷം 30 വർഷം അദ്ദേഹം തന്ന ഒരു സംഭാവന എന്ന് പറയുന്നത് ചില്ലറയൊന്നല്ല ഫ്ലൂട്ടിന് വേണ്ടി. ഞാൻ ഒത്തിരി ഇറങ്ങി പറയുന്നില്ല, ബോറാവും, കാര്യം പലർക്കും ഇദ്ദേഹത്തിനൊക്കെ എത്രത്തോളം അറിയുന്നറിയില്ല. അതുകൊണ്ട് ഈ പേരെങ്കിലും നിങ്ങൾ ഓർക്കുക, അവരുടെ സംഭാവന ഓർക്കുക. ഇതേ സമയത്ത് ജീവിച്ചിരുന്ന മറ്റു ഫ്ലൂട്ടിസ്റ്റുകളുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഫ്ലൂട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. സഞ്ജീവ് റാവു എന്ന് പറഞ്ഞ് പല്ലടം സഞ്ജീവ് റാവു എന്ന് പറഞ്ഞൊരു ഫ്ലൂട്ടിസ്റ്റ് ഉണ്ട്. ഇവരെല്ലാം എ ഗ്രേഡൊക്കെ വാങ്ങിച്ച് AARലും കച്ചേരിയിലൊക്കെ ചെയ്തിരുന്ന വലിയ വലിയ ഫ്ലൂട്ടിസ്റ്റുകളായിരുന്നു. രമണി സാറിൻ്റെ ആ പീരീഡിൽ തുടങ്ങി പിന്നെ ശിക്കൽ സിസ്റ്റേഴ്സ് വായിച്ചിരുന്നു ഫ്ലൂട്ട്. ഡബിൾ ഒരു ഒരു എന്ത് പറയും, ഈ ഫ്ലൂട്ട് ഡിയോ എന്ന് നമ്മൾ കേൾക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ശിക്കൽ സിസ്റ്റേഴ്സ് വായിക്കുമ്പോഴാണ്. അവരാണ് ഈ രണ്ടുപേരും സിസ്റ്റേഴ്സ് ഒരേ വേദിയിൽ വായിച്ച് തുടങ്ങി നമ്മൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മാറ്റം അതിലുണ്ടായി. അപ്പം ഇവരൊക്കെ ഒത്തിരി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മുടെ ഞാൻ പറയുന്നത് രമണി സാറിൻ്റെ അതേ പീരീഡിൽ കേരളത്തിൽ ഒരു മഹത്തായ സംഭാവന ഫ്ലൂട്ടിന് ചെയ്ത ഒരു മഹാനാണ് ശ്രീ KS ഗോപാലകൃഷ്ണൻ സാറ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒത്തിരി സംഭാവന ഉണ്ട് കേട്ടോ, ഞാൻ അതിൻ്റെ കോർ കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നേ ഉള്ളൂ. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒത്തിരി ബേസ് ഫ്ലൂട്ട് നമ്മളൊക്കെ വായിച്ച് കേൾക്കാൻ ഒരു കാരണമായത്. അതായത് ഒരു സ്വായ ഭജൻസും എന്ത് പറയും ഒരു വിശ്വേശ്വര ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ സഭയിലൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ചെയ്യും. ആ ബേസിലൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും ഇന്നത്തെ പോലെ ഡിജിറ്റൽ മൈക്കൊന്നും അല്ല, സാധാ സ്പീക്കേഴ്സ് സാധാരണ, പക്ഷേ അത്ര ഡെപ്ത്ത് ഉണ്ടായിരുന്നതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ഇത്രയും വലിയ ഫ്ലൂട്ടിലൊക്കെ വായിക്കാൻ പറ്റുമോ. അന്ന് നമ്മൾ അന്നൊന്നും ഹിന്ദുസ്ഥാനി ഒന്നും ഫോട്ടോയിലോ എന്തെങ്കിലും കണ്ടാലുണ്ട്, അത്രയേ ഉള്ളൂ. ഒത്തിരി ലൈവ് കേൾക്കുന്ന സമയമൊന്നുമല്ല. അങ്ങനെ ഒത്ത് പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ബാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഈ തലമുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി ഒരു വേറൊരു ലുക്കിൽ നമ്മൾ കാണുന്നുള്ളൂ, മാസ് ലുക്കൊക്കെ പറയുന്നല്ലോ, അദ്ദേഹം അന്നേ ഒരു ലുക്ക് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഈ സ്റ്റേജിൽ. അപ്പോൾ വായിക്കുമ്പോൾ തലമുടിയൊക്കെ ആടുമ്പോൾ നമുക്കൊക്കെ എന്തോ വേറൊരു ഒരു എന്തോ ഒരു ഒരു വേറെന്തോ കാണുന്ന പോലെയാണ്, നമുക്ക് വാക്കൊന്നും പറയാനില്ല എനിക്ക്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് പോപ്പ് സിംഗിൾ ഇങ്ങനെ നമ്മൾ ആടുന്നുണ്ടോ, ആ വേദി മാറി അദ്ദേഹം ചിലപ്പോൾ വേറൊരു സ്റ്റൈൽ ഓഫ് വേദിയിലാണ് വായിച്ചതെങ്കിൽ നമ്മളന്ന് ഇളകി മറിഞ്ഞേനെ. അപ്പം അങ്ങനെയൊക്കെ ആ രൂപമാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു എന്ത് പറയും ആ ഒരു സ്റ്റൈൽ ഓഫ് ലുക്ക് ഒക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കർണാട്ടിക് മ്യൂസിക്കിൽ അസാധ്യമായിട്ട് നമുക്ക് സംഭാവന മെലഡി സംഭാവന ചെയ്ത ഒരാളാണ്. അതിലുപരി ഒത്തിരി ചെന്നൈ ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന് വായിക്കുവാനായിട്ട് വന്ന് ലിജൻസൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. VV സുബ്രഹ്മണ്യൻ സാറ്, TNS സാർ വായിച്ചിട്ടുണ്ട്, ചന്ദ്രശേഖർ സാർ വായിച്ചിട്ടുണ്ട്, MS ഗോപാൽ സാർ ഒത്തിരി വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ നമുക്ക് സംഭാവന നടത്തിയ ഒരാളാണ് ശ്രീ KS ഗോപാലകൃഷ്ണൻ സാർ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്കുള്ള കിട്ടിയ ഏറ്റവും മഹത്തായ ഭാഗ്യമാണ് ശ്രീ കുടമാളൂർ ജനാർദ്ദൻ സാറ്. അദ്ദേഹം നിങ്ങൾക്ക് കിട്ടിയ ഫ്ലൂട്ട് മാന്ത്രികൻ മറ്റൊരു മാന്ത്രികൻ തന്നെ പറയണം. പക്ഷേ എനിക്ക് കിട്ടിയ ഭാഗ്യം എൻ്റെ എന്തു പറയും ഗുരുനാഥൻ എന്ന് പറയുന്നതിൽ ഒരു റൗണ്ട് ഉണ്ടെങ്കിൽ അതിലുപരി ഒരു 8-10 റൗണ്ട് വരയ്ക്കാമെങ്കിൽ അത്രയും വലിയ ഗുരുനാഥനാണ് എനിക്ക് ശ്രീ കുടമാളൂർ ജനാർദ്ദൻ സാറ്. അത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു എപ്പിസോഡ് മൊത്തം ഞാൻ പറയേണ്ടി വരും, അതുകൊണ്ട് അത്രയും കാര്യങ്ങളോട് പോകുന്നില്ല. എന്തായാലും അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുക, അദ്ദേഹം ഫ്രം ദി സ്ക്രാച്ച് വായിക്കാത്ത മ്യൂസിക്കേ ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒത്തിരി ആൾക്കാർ ചിലപ്പോൾ BGMs ഒക്കെ വായിച്ചിട്ടുണ്ടാവാം, ഞാൻ പറഞ്ഞത് ഒത്തിരി ഡിഫറെൻ്റാണ്. അതായത് ഗാനമേളയിൽ BGM വായിക്കുക, ഒരു എന്ത് പറയും കഥാപ്രസംഗത്തിന് വായിക്കുക, ഒരു ഗാനമേള തന്നെ ഫ്ലൂട്ടിൽ ചെയ്യുക, അതേ ഫ്ലൂട്ടിൽ എന്ത് പറയും ഒരു പണ്ട് അദ്ദേഹം വായിച്ചിരുന്ന ആദ്യമൊക്കെ ഇങ്ങനെ വായിക്കുന്ന ഒരു ഫ്ലൂട്ട് എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു ഫ്ലൂട്ട് മാറുന്നത്. അപ്പോൾ അത്രയും ഫ്രം ദി സ്ക്രാച്ച് ആ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചുള്ള ഗ്രാഹ്യവും ഭയങ്കരമാണ്. ആ ഓരോ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ആ ഓരോ പാറ്റേൺ ഓഫ് മ്യൂസിക് വായിക്കുമ്പോഴും അതിൻ്റെ 100% വെളിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഏറ്റവും വലിയ റെവല്യൂഷൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു CD നമ്മൾ ചെയ്യുമ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ അതേ ഇൻസ്ട്രുമെൻറ്റിൽ പാർട്സ് അല്ലെങ്കിൽ മെലഡി വായിക്കാവുന്നൊരു സംഭവമുണ്ട്. അത് ആരും അന്ന് വരെ ഹിന്ദുസ്ഥാനിൽ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, കർണാട്ടിക് മ്യൂസിക്കിൽ ഞാൻ കേട്ടിട്ടില്ല. അതിന് ഒരു തുടക്കം കുറിച്ച് അതും
തുടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ചെയ്തു എന്നല്ല, ആ തുടക്കം ഒരു മല പോലെ ഒരു വർക്കായിരുന്നു അത്. അത് കേട്ട് ജനങ്ങൾ നമ്മൾ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിൽ പോലും പലരുടെയും റിംഗ് ടോണായി മാറിയ ഒത്തിരി ഐറ്റംസ് അതിനകത്തുണ്ട്. അത് ആ ഡിജിറ്റലി ക്ലിക്കിന് വർക്ക് ചെയ്യുക, സ്റ്റുഡിയോയിൽ വായിക്കുമ്പോൾ എല്ലാം ക്ലിക്കിനാണ് വായിക്കുന്നത്. അപ്പോൾ ക്ലിക്കിന് വായിക്കുക, ഒരു വേറൊരു മെലഡി ഒറിജിനലിൻ്റെ കൂടെ വായിക്കുക കർണാടിക് മ്യൂസിക്കിന്. ഇത്തരം ഒരു റവല്യൂഷൻ, അങ്ങനെ കുറേ കാസറ്റുകൾ ഒരേ ആൽബംസ് മനോരമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇൻവിസിന് വേണ്ടി ചെയ്ത മ്യൂസിക്കൊക്കെ ഓരോ ഫീൽ, ഒരു കേളി വിരഹ എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മുടെ മ്യൂസിക് തന്നെയാണ്, നമ്മുടെ ഡെപ്തുള്ള രാഗങ്ങൾ തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ വായിക്കുന്ന ഗമങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് കർണാടിക് മ്യൂസിക്കിൻ്റെ വേറൊരു ഫീലിനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഭക്തിയിൽ നിന്ന് മാറി എന്ത് ഫീലും കർണാടിക് മ്യൂസിക്കിൻ്റെ രാഗത്തിന് വെളിപ്പെടുത്താൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ഞാനിങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറഞ്ഞുകൊണ്ട് പോകും. ഞാൻ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഒരു സംഭാവന ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെയും ആദ്യമായി എന്നെ ഫ്ലൂട്ട് പഠിപ്പിച്ച, കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ച എൻ്റെ അച്ഛൻ ശ്രീ ഭഗവതീശ്വർ സാറും, അത് കഴിഞ്ഞ് അപ് ടു സ്വരജിത് വരെയൊക്കെ പഠിച്ചിരുന്ന ശ്രീ രാഘവാര്യ സാറിനും കൂടി ഞാൻ നന്ദി പറയുന്നു. കുടുംബാട് സാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വർഷങ്ങളും ഏറ്റവും കൂടുതൽ എന്തു പറയും ഒരു ഡൈവേഴ്സിറ്റി ഇൻ മ്യൂസിക്, എന്തും വായിക്കാൻ പറ്റും, എന്തുകൊണ്ട് വായിച്ചുകൂടാ എന്ന് വളരെ അനായാസമായിട്ട് ചോദിക്കുകയും അയ്യോ ഇത്ര എളുപ്പമാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്ത് നമ്മളത് വായിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, ഫിലിം സോങ്ങും ഫ്യൂഷനൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് എൻ്റെ ജീവിതത്തിൽ വൺ ആൻഡ് ഓൺലി ഗുരു ഇസ് കുടുംബാട് ജനാർദ്ദൻ സാർ, ഐ കോളി മാസ് ജനാർദ്ദന. സോ എല്ലാ ഗുരുക്കന്മാർക്കും ഞാൻ ഒന്നുകൂടി നന്ദി പറയുന്നു, നമസ്കാരം പറയുന്നു. സോ നിങ്ങളും ഇത്തരം ആൾക്കാരുടെ മ്യൂസിക്കുകളൊക്കെ കേൾക്കുക, ഇത്തരം ആൾക്കാരെയൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഇവരുടെ ഭാഗ്യമാണ് നമുക്ക് ഫ്ലൂട്ട് കേൾക്കാനും നമുക്ക് പഠിക്കാനും. ഇന്നത്തെ ഈ ടെക്നോളജിയിലൂടെ നമുക്ക് ആരോ എവിടെ നിന്നോ ചെയ്യുന്ന ഒരു വീഡിയോ എവിടെയോ ഉള്ള ഒരു മൂലയിലുള്ള ഒരാൾക്ക് അത് കേട്ട് അത് പഠിക്കുവാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, ഇത് ഈ പരമ്പര, ഈ ഫ്ലൂട്ട് പരമ്പര ചെയ്ത ആൾക്കാരാണെന്നുള്ളത് മറക്കാതിരിക്കുക. അവർക്കെല്ലാം നമ്മൾ നമസ്കാരം പറഞ്ഞേ തീരും. ഇതിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മറ്റൊരു വ്യക്തികളുണ്ട്, അവരെ നമ്മൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം. ഈ എല്ലാ ഗുരുക്കന്മാരടക്കം, അതാണ് ഫ്ലൂട്ട് മേക്കേഴ്സ്. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ കാടുകളിലും മരങ്ങളിലും ചെന്ന് മുളകൾ വെട്ടി ഉണക്കി ഇതിൻ്റെ പ്രപ്പോർഷൻ, അവർക്കാരാണ് ഫ്ലൂട്ട് പഠിപ്പിച്ചതെന്ന് നമുക്കറിയില്ല, അവർക്ക് അവരാരും ഒരു കച്ചേരി ഒന്നും കണ്ടിട്ടില്ല. അവരെത്രയോ കഷ്ടപ്പെട്ട് അതിനാ 8 ഹോൾ ഇവിടേക്കാണ് ഈ പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക, വായിക്കുക. അവർ ചിലപ്പോൾ സരിയോ പൈസയായിരിക്കും വായിക്കാനറിയുക, അത് 50ഉം 60ഉം ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ വിൽക്കുന്നത് 5ഓ 6ഓ 8ഓ ഒക്കെ ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ വേണ്ടാന്ന് പറഞ്ഞേക്കും. ആ എഫേർട്ട് എല്ലാം അവർക്ക് വേസ്റ്റായി പോവാണ്. അവർക്ക് കിട്ടുന്ന പൈസയും തുച്ഛമായ പൈസയായിരിക്കും ഒരു സമയത്തൊക്കെ. അതിൽ നിന്നും അവർ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ കാലഘട്ടത്തിൽ, അതായത് എൻ്റെ ഗുരുവിൻ്റെ കാലഘട്ടം മുതൽ ഞങ്ങൾ കാളിമുത്തു എന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് എൻ്റെ മോസ്റ്റ് ഓഫ് ഫ്ലൂട്ടുകൾ ഞാൻ വായിച്ച് പഠിച്ചും പ്രോഗ്രാം ആക്കി ചെയ്തിരുന്നത്. കുടുംബാട് സാറാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയും സാർ ഒത്തിരി ഫ്ലൂട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ക്വിക്കായിട്ട് പറയാം, അത് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്കറിയാവുന്ന തിരുവനന്തപുരത്ത് തന്നെ കുറേ പേര് ഈ ഫ്ലൂട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേര് ഓർമ്മയില്ല, സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്നു അദ്ദേഹം ചെയ്ത്, അദ്ദേഹം ശ്രീകുമാർ എന്നാ തോന്നുന്നു എനിക്ക്, അദ്ദേഹം ഫ്ലൂട്ട് ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ വായിക്കുന്ന ഫ്ലൂട്ടും എൻ്റെ ബേസ് ഇതൊക്കെ കുറച്ചുകൂടി എനിക്ക് ചെയ്തു തരുന്നത് മിസ്റ്റർ വരുണാണ്. ഞാൻ ഈ പറഞ്ഞ വഴിയിൽ ഒരു കാര്യം പറഞ്ഞു, അന്ന് ആര് ഈ ഫ്ലൂട്ട് ഉണ്ടാക്കിയെന്ന് കച്ചേരി വായിച്ച് നമ്മളാരും കണ്ടിട്ടില്ല എന്ന്. ബട്ട് ന്യൂ ജനറേഷൻ അങ്ങനെയല്ല, ഫ്യൂഷൻ മ്യൂസിക്കും എന്താ പറയുക ക്ലാസിക്കലായാലും റെക്കോർഡിംഗ് ആയാലും ഫിലിം സോങ് ആയാലും പിന്നെന്താ പറയും പല പല ഡിഫറെൻറ്റ് ഫ്ലൂട്ടുകൾ, അതായത് നമ്മൾ കാണാത്ത രീതിയിലുള്ള പല പല ട്രൈബൽ ഫ്ലൂട്ട്സ്, ഇലക്ട്രോണിക് ഫ്ലൂട്ട്സൊക്കെ വാങ്ങിച്ച് അതിനെ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് അത്രയും കൃത്യതയോടെ നമുക്ക് ചെയ്യുന്ന ബാംബൂ ഫ്ലൂട്ടും വരുത്തി ചെയ്യുന്ന ട്രിവാൻഡ്രത്ത് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ശ്രീ വരുൺ. അവരടക്കം എല്ലാ ഫ്ലൂട്ട് മേക്കേഴ്സിനും ഞാൻ ഒന്നുകൂടി നമസ്കാരം അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ
ഇത്ര കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെക്ചർ ഇങ്ങനെ ചെയ്യുന്നത്. എത്ര പേര് കേൾക്കുമെന്ന് എനിക്കറിയില്ല, ബട്ട് കേട്ട് മനസ്സിലാക്കി ഇതിന് ഒരു എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് ഫ്ലൂട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക. ശിവകുമാർ വയലിൻ ഇസ് ദ ചാനൽ നെയിം. ഷെയർ ചെയ്യുക. എല്ലാവർക്കും പ്രയോജനപ്പെട്ടെ. ബൈ.